നമസ്കാരം BBY ITIയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കിനോടനുബന്ധിച്ച് മുൻ വർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. സിമെൻറ്റ്, സാൻഡ്, സ്റ്റോൺസ്, ബ്രിക്സ്, പെയിൻറ്റ്, വുഡ് ആൻഡ് ടിമ്പർ എന്നീ ടോപ്പിക്കുകളാണ് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക്? ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്താണ് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഓരോ ബിൽഡിംഗ് മെറ്റീരിയൽസിനും അതിൻ്റേതായ പ്രോപ്പർട്ടീസ് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുപ്രകാരം ബ്രിക്കിൻ്റെ സൈസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ബ്രിക്കിൻ്റെ ക്ലിയർ പിക്ചറാണ് വേണ്ടത്. ഇവിടെ ഉത്തരം 19x9x9 എന്നുള്ളതാണ്. എന്താണ് 19x9x9? ലെങ്ത്, വിഡ്ത് ആൻഡ് ഡെപ്ത്, ഇങ്ങനെയാണ് ഒരു ബ്രിക്കിൻ്റെ ഡയമെൻഷൻസ് പറയുന്നത്. ഇതാണ് ഒരു ബ്രിക്കിൻ്റെ പിക്ചർ. 190 mm എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലെങ്ത്. ആൻഡ് 90 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് വിഡ്ത്. തിക്നെസ് ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ ഡെപ്ത് എന്ന് പറയുന്നത്. അതും 90 mm ആണ്. 190 90 90 എന്ന് പറയുന്നത് മില്ലിമീറ്റേഴ്സിലാണ്. അതിനെ സെൻറ്റിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 19x9x9 എന്ന ആൻസർ നമുക്ക് കിട്ടുന്നത്. ഒരു നല്ല ബ്രിക്ക് എർത്തിൽ എത്ര ശതമാനം അലുമിന അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ചോദ്യം. ബ്രിക്ക് എർത്ത് എന്ന് പറഞ്ഞാൽ ബ്രിക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കുന്ന റോ മെറ്റീരിയലിനെയാണ് ബ്രിക്ക് എർത്ത് എന്ന് പറയുന്നത്. ബ്രിക്ക് എർത്തിൻ്റെ കോമ്പോസിഷൻ പരിശോധിച്ചാൽ അതിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻസ് അലുമിന, സിലിക്ക, സിൽറ്റ് എക്സെട്ര. അലുമിന എത്ര ശതമാനം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ചോദ്യം. 20 മുതൽ 30% വരെയാണ് ഒരു ബ്രിക്ക് എർത്തിൽ അലുമിന അടങ്ങിയിട്ടുള്ളത്. അലുമിന എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ക്ലേ തന്നെയാണ് അലുമിന. അലുമിന ഓർ ക്ലേ 20-30% നമ്മൾ ഏതാണോ റോ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അതിൻ്റെ 30% വരെയാണ് അലുമിന അടങ്ങിയിട്ടുള്ളത്. ബാക്കി കണ്ടൻസ് എത്ര ശതമാനമാണെന്ന് നോക്കാം. സിലിക്ക ഓർ സാൻഡ് 35-50%, സിൽറ്റ് 20-25%, അലുമിന, സിലിക്ക, സിൽറ്റ് ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻസ്. ദെൻ അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, ലൈം, സോഡിയം, പൊട്ടാഷ്, ഇത്തരത്തിലുള്ള എല്ലാ കണ്ടൻസും കൂടി 1.2% ആണ് ഒരു നല്ല ബ്രിക്ക് എർത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അടുത്ത ചോദ്യം, വെൻ എ ബ്രിക്ക് ഈസ് കട്ട് ഓഫ് ലെങ്ത് വൈസ് ദ കട്ട് ഔട്ട് ബ്രിക്സ് ആർ കോൾഡ്. ഒരു ബ്രിക്കിനെ ലെങ്ത് വൈസ് മുറിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ മുറിഞ്ഞ ബ്രിക്കിനെ എന്താണ് പറയുക എന്നാണ് ചോദ്യം. ആൻസർ, ക്യൂൻ ക്ലോസർ. ഒരു ബ്രിക്കിനെ ലെങ്ത് വൈസ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ
അതിൻ്റെ വിഡ്ത്തിനെ രണ്ടായി ഭാഗിക്കുക എന്നതാണ് അർത്ഥം. ഒരിക്കലും ലെങ്ത് അല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്, ലെങ്ത് വൈസ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഡ്ത്തിനെയാണ് രണ്ടായി ഭാഗിക്കുന്നത്. ഇപ്പോൾ ലെങ്ത് വൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ബ്രിക്കിൻ്റെ ലെങ്ത്ത് നമ്മളെ സാധാരണ ബ്രിക്കിൻ്റെ അതേ ലെങ്ത്ത് തന്നെയായിരിക്കും. ഒരു ബ്രിക്കിൻ്റെ ഡയമെൻഷൻസ് 19x9x9 ആണ് സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മുറിഞ്ഞ ബ്രിക്കിൻ്റെയും ലെങ്ത്ത് 19 തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ ക്യൂൻ ക്ലോസേഴ്സൊക്കെ നമ്മൾ ബ്രിക്ക് മാസനറിയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് ലെങ്ത്ത് വൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂൻ ക്ലോസർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് വൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പേര് പറയുക? ബാറ്റ്. ബ്രിക്ക് ബാറ്റ് എന്നാണ് പറയുക. ഒരു ബ്രിക്കിനെ വിഡ്ത്ത് വൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോർഷനാണ് ബ്രിക്ക് ബാറ്റ്. വിഡ്ത്ത് വൈസ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്തിനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രിക്ക് ബാറ്റിൻ്റെ ഡയമെൻഷൻ നമുക്ക് നോക്കുമ്പോൾ ഒരു ഫുൾ ലെങ്ത്ത് ഉണ്ടായിരിക്കില്ല, 19 ലെങ്ത്തിൽ നിന്നും കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ബ്രിക്ക് ബാറ്റ് തന്നെ ഹാഫ് ബ്രിക്ക് ബാറ്റ് ആൻഡ് ക്വാർട്ടർ ബ്രിക്ക് ബാറ്റ് അങ്ങനെ. അപ്പോൾ ഹാഫ് ബ്രിക്ക് ബാറ്റ് ആണെങ്കിൽ 19 ഹാഫ് ആയിരിക്കും അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ക്യൂൻ ക്ലോസർ ലെങ്ത്ത് വൈസ് കട്ട് ചെയ്യുന്നതാണ്, ബ്രിക്ക് ബാറ്റ്സ് വിഡ്ത്ത് വൈസ് കട്ട് ചെയ്യുന്നതാണ്. സിമിലർലി ഒരു ബ്രിക്കിൻ്റെ ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് വിഡ്ത്തിൻ്റെ മിഡ് പോയിൻ്റിലേക്ക് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബ്രിക്കിൻ്റെ പേരാണ് കിംഗ് ക്ലോസർ. ഇതുപോലെ തന്നെ ട്രയാങ്കുലർ 60° കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബ്രിക്കിൻ്റെ പോർഷനെ പറയുന്ന പേരാണ് മൈറ്റർഡ് ക്ലോസർ. അടുത്ത ചോദ്യം, ആൻ എക്സ്റ്റേണൽ കോർണർ ഇൻ ബ്രിക്ക് മാസൺറി ഈസ് കോൾഡ് ക്യൂയാണ്. ഒരു ബ്രിക്ക് മാസൺറിയിലെ ഏറ്റവും എക്സ്റ്റേണൽ ആയിട്ടുള്ള കോർണർ പോർഷന് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസറാണ് ക്യൂ ആണ്. രണ്ട് എക്സ്റ്റേണൽ വോൾസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് ഒരു 90° ആംഗിളായിരിക്കും മേക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ രണ്ട് വോൾസിൽ സ്റ്റാർട്ടിങ് പോർഷനെയാണ് പറയുന്നത് ക്യൂ ആൺ എന്ന് പറയുന്നത്. ആ രണ്ട് വോൾസ് തമ്മിൽ ഒരു കോർണർ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക, അതിലെ സ്റ്റാർട്ടിങ് പോർഷനെയാണ് ക്യൂ ആൺ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഇൻ വിച്ച് ഓൾ കോഴ്സസ് ആർ ലെയ്ഡ് ആസ് സ്ട്രെച്ചേഴ്സ് ഈസ് നോൺ ആസ്. ഒരു ബ്രിക്ക് മാസൺറിയിലെ എല്ലാ കോഴ്സസിലും സ്ട്രെച്ചേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ബ്രിക്കിൻ്റെ ഫേസസിൽ രണ്ട് ഷേപ്സ് ആണ് ഉള്ളത്. ലെങ്ത്ത് വിഡ്ത്ത് ഫോം ചെയ്യുന്ന ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ്, വിഡ്ത്ത് ആൻഡ് ഡെപ്ത് ഫോം ചെയ്യുന്ന ഒരു സ്ക്വയർ ഷേപ്പ്. റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഫേസിനെയാണ് നമ്മൾ സ്ട്രെച്ചേഴ്സ് എന്ന് പറയുന്നത്. സ്ക്വയർ ഷേപ്പുള്ള ഫേസിനെ ഹെഡേഴ്സ് എന്നാണ് പറയുന്നത്. സ്ട്രെച്ചേഴ്സ് മാത്രം ഫോം ചെയ്യുന്ന എല്ലാ കോഴ്സും, അപ്പോൾ കോഴ്സ് എന്താണെന്ന് അറിയണം. ഒരു ബ്രിക്ക് മാസൺറിയിൽ നമ്മളൊരു വാളാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരേ ഹൈറ്റിലുള്ള ഒരു നിരയാണ് പറയുന്നത് കോഴ്സ് എന്ന്. അതുപോലെയുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ടായിരിക്കും ഒരു ബ്രിക്ക് മാസൺറിയിൽ. അതിനകത്ത് എല്ലാ കോഴ്സസിലും ഈ സ്ട്രെച്ചേഴ്സ് ആണ് കാണുന്നതെങ്കിൽ അതിനെയാണ് സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുന്നത്. എല്ലാ കോഴ്സസിലും ഹെഡേഴ്സ് ആണ് കാണുന്നതെങ്കിൽ അതിനെ ഹെഡർ ബോണ്ട്സ് ആണ് പറയുന്നത്. അപ്പോൾ എ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഇൻ വിച്ച് ഓൾ കോഴ്സസ് ആർ ലെയ്ഡ് ആസ് സ്ട്രെച്ചേഴ്സ് ഈസ് നോൺ ആസ് സ്ട്രെച്ചർ ബോണ്ട്. അടുത്ത ചോദ്യം,
ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ഈസ് നോൺ ആസ്. ഒരു മോൾട്ടൺ റോക്ക് മെറ്റീരിയലിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. നമുക്കറിയാം റോക്സിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. റോക്കിൻ്റെ ജിയോളജിക്കൽ സ്ട്രാറ്റജീസ് വെച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ മൂന്ന് ടൈപ്സ് ആണ് വരുന്നത്: ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. എർത്ത് സർഫസിലുള്ള ലാവ കൂൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ മാഗ്മ മോൾട്ടാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ഈസ് നോൺ ആസ് ഇഗ്നിയസ്. ഇഗ്നിയസ് റോക്സിൻ്റെ എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ട്രാപ്പ് ആൻഡ് ബസാൾട്ട്. ഇഗ്നിയസ് റോക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ മറ്റു റോക്സിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്തൊരു ക്വസ്റ്റ്യനാണ് റോക്സ് ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് മാഗ്മ ടു ദി എർത്ത് സർഫസ്. ഇതുതന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യനിലും. എർത്ത് സർഫസിലെ മാഗ്മ ഓർ ലാവ കൂൾ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ്. അടുത്ത ചോദ്യം: എക്സാമ്പിൾ ഓഫ് സെഡിമെൻ്ററി റോക്ക് ഈസ്. സെഡിമെൻ്ററി റോക്കിൻ്റെ ഒരു എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ മൂന്ന് ടൈപ്സ് റോക്കിൽ ഒരു ടൈപ്പ് റോക്കാണ് സെഡിമെൻ്ററി റോക്ക്, ബാക്കി രണ്ടെണ്ണം ഇഗ്നിയസ് റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. ഇഗ്നിയസ് റോക്സ് എന്താണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെഡിമെൻ്ററി റോക്ക് എന്ന് വെച്ചാൽ ഡ്യൂ ടു വെതറിങ് ആക്ഷൻസ് ലൈക്ക് വിൻഡ് ഓർ വാട്ടർ, മഴയോ കാറ്റോ മൂലം എക്സിസ്റ്റിംഗ് സ്റ്റോൺസിന് സെഡിമെൻറ്റേഷൻ സംഭവിച്ചിട്ടാണ് സെഡിമെൻ്ററി റോക്ക് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഴയോ കാറ്റോ ഉണ്ടാകുമ്പോൾ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ചൊക്കെ സ്റ്റോൺ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. അത് ഒരു പ്രത്യേക സ്ഥലത്ത് അടിഞ്ഞു കൂടിയിട്ട്, അതിനാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുക, അടിഞ്ഞു കൂടിയിട്ട് ഫോം ചെയ്യുന്ന റോക്കാണ് സെഡിമെൻ്ററി റോക്സ്. ലെയേഴ്സ് ആയിട്ടായിരിക്കും, ലെയേഴ്സ് ഓർ സ്ട്രാറ്റാസ് ആയിട്ടായിരിക്കും അത് കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ലൈം സ്റ്റോൺ. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിളാണ് സാൻഡ് സ്റ്റോൺ. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ മറ്റൊരു റോക്കാണ് മെറ്റാമോർഫിക് റോക്ക്. അതിൻ്റെ എക്സാമ്പിൾസ് മാർബിൾ ആൻഡ് സ്ലേറ്റ്. സെഡിമെൻ്ററി റോക്സിന് മെറ്റാമോർഫിക് ആക്ഷൻസിന് വിധേയമായിട്ടാണ് മെറ്റാമോർഫിക് റോക്സ് രൂപം കൊള്ളുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് മാർബിൾ ആൻഡ് സ്ലേറ്റ്. ദ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബിൽഡിംഗ് സ്റ്റോൺ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഒരു ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ് എന്നതാണ് ചോദ്യം. മിനിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ എന്ന് പറയുമ്പോൾ മിനിമം വാല്യൂ ആണ് വേണ്ടത്. ആൻസർ 100 ന്യൂട്ടൺ പെർ mm². ഒരു ബിൽഡിംഗ് സ്റ്റോണിന് മിനിമം 100 ന്യൂട്ടൺ പെർ mm² ക്രഷിംഗ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം: വിച്ച് ലൈം ഈസ് യൂസ്ഡ് ഇൻ വൈറ്റ് വാഷിംഗ്. വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന ലൈം ഏതാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം പല ടൈപ്സിൽ ലൈം ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ടൈപ്സ് ഓഫ് ലൈംസ് ആണ് ഫാറ്റ് ലൈം ആൻഡ് ഹൈഡ്രോളിക് ലൈം. ഫാറ്റ് ലൈം ആണ് നമ്മൾ വൈറ്റ് വാഷിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ലൈം തിക്ക് വാൾസിലൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. തിക്ക് വാൾസിലും അതുപോലെ തന്നെ
ഡാംനെസ് ഉള്ള ഏരിയാസിലും പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്യാറുള്ളത്. ഫാറ്റ് ലൈം വൈറ്റ് വാഷിങ്ങിനും അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിനുമാണ് യൂസ് ചെയ്യാറുള്ളത്. ദ ആൻസർ ഈസ് ഫാറ്റ് ലൈം. അടുത്ത ചോദ്യം, ദ കളർ വി ഗെറ്റ് വെൻ കോബാൾട്ട് മിക്സ്ഡ് വിത്ത് സിമെൻറ്റ്. അഡ്മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് ഈ ചോദ്യം. കോബാൾട്ട് സിമെൻറ്റുമായി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന നിറം ഏതാണ്, അതാണ് ചോദ്യം. അഡ്മിക്സ്ചറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളറിംഗ് പിഗ്മെൻ്റ് ആണ് കോബാൾട്ട്. അത് യൂസ് ചെയ്യുമ്പോൾ സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ ബ്ലൂ ആണ്. ആർക്കിടെക്ചറൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ്, നല്ല ഇൻറ്റീരിയറായിട്ട് കളേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളറിംഗ് അഡ്മിക്സ്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. എത്രയാണ് നമ്മൾ എടുക്കുന്ന സിമെൻറ്റ്, അതിൻ്റെ വെയ്റ്റിൻ്റെ 6-10% മാത്രമേ കളറിംഗ് പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മറ്റൊരു കളറിംഗ് പിഗ്മെൻ്റ് ആണ് കാർബൺ. ബ്ലാക്ക് കളറാണ് കാർബൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ അതർ വൺ അയൺ ഓക്സൈഡ്. റെഡ് കളറിന് വേണ്ടിയിട്ടാണ് അയൺ ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ എമൗണ്ട് ഓഫ് ജിപ്സം യൂഷ്വലി ആഡഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ് ഈസ്. സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ആഡ് ചെയ്യുന്ന ജിപ്സത്തിൻ്റെ അളവ് എത്രയാണ് എന്നാണ് ചോദ്യം. സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അത്യാവശ്യമായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ് ജിപ്സം. 3-4% ആണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. ജിപ്സം എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സിമെൻറ്റ് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണെന്ന് നമുക്കറിയാം. സിമെൻറ്റ് എത്രയും പെട്ടെന്ന് സെറ്റാവും. ബൈൻഡിങ് പ്രോപ്പർട്ടി കൂടുതലായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് സെറ്റാവും. സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്രീസ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജിപ്സം ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സിമെൻറ്റ് പെട്ടെന്ന് സെറ്റാവും, അതാണ് അതിൻ്റെ മീനിങ്. ജിപ്സം ആഡ് ചെയ്യാത്ത സിമെൻ്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അത് സെറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ജിപ്സം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് 3-4% ആണ് ജിപ്സം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, വിക്കറ്റ്സ് അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ. വിക്കറ്റ് അപ്പാരറ്റസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. സിമെൻറ്റിൻ്റെ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിക്കറ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കൺസിസ്റ്റൻസി? സിമെൻറ്റിൽ എത്ര വാട്ടർ ചേർത്താലാണ് അത് കൃത്യമായിട്ട് വർക്കേബിൾ ആകുന്നത്, അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സിമെൻറ്റ് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് വിക്കറ്റ് അപ്പാരറ്റസ്. അടുത്ത ചോദ്യം, നെയിം ദ ടെസ്റ്റ് ടു ഡിറ്റർമിൻ ദ ടഫ്നെസ് ഓഫ് ദ സ്റ്റോൺ. സ്റ്റോണിൻ്റെ ടഫ്നെസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ടഫ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള പവറിനെയാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ലോഡ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്, കംപ്രഷൻ, ടെൻഷൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ലോഡുണ്ട്. ഇമ്പാക്റ്റ് ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് ലോഡ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സമയത്തിൽ ഒരു പോയിൻ്റിൽ ഹെവി ലോഡ് ആക്ട് ചെയ്യുകയാണ്. എക്സാമ്പിൾസൊക്കെ പറയുകയാണെങ്കിൽ, നമ്മുടെ ലോക്കോമോട്ടീവ് ഫോഴ്സ് ട്രെയിനൊക്കെ മൂവ് ചെയ്യുമ്പോൾ റെയിൽ പാളത്തിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു ലോഡ്,
പെട്ടെന്ന് ഒരു ഹെവി ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അതിനെയാണ് ഇമ്പാക്റ്റ് ലോഡ്. അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ, ഒരു നമ്മളൊരു സ്റ്റോൺ വെച്ചിട്ട് അതിൽ എന്ത് ചെയ്യാണ്, ഒരു ഹാമർ യൂസ് ചെയ്തിട്ട് അടിക്കുകയാണ്. അതാണ് ഇമ്പാക്റ്റ് ലോഡ് എന്ന് പറയുന്നത്, പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഒരു ഹെവി ലോഡ്. അപ്പോൾ അത് ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റിയാണ് ടഫ്നെസ്. അത് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ, ഇമ്പാക്റ്റ് ടെസ്റ്റ്. ഇമ്പാക്റ്റ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് ടഫ്നെസ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനുള്ളത് ഇമ്പാക്റ്റ് ടെസ്റ്റ്. അടുത്ത ചോദ്യം, ദ കളർ ഓഫ് സാൽ ട്രീ ഈസ്, സാൽ ട്രീയുടെ നിറം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലാക്ക് കളറിലാണ് കൂടുതലായിട്ടും സാൽ ട്രീ കാണുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള കളർ. ഇത് രണ്ടുമാണ് സാൽ ട്രീയുടെ കളേഴ്സ്. സാൽ ട്രീ എന്ന് പറയുന്നത് ഒരു ഹാർഡ് വുഡാണ്. ഇന്ത്യൻ ട്രീസിൽ മറ്റുള്ള ട്രീസിൻ്റെ, മറ്റ് പ്രധാനപ്പെട്ട ട്രീസിൻ്റെ കളേഴ്സ് കൂടി ഒന്ന് നോക്കാം. മഹാഗണി, ഷൈനിങ് റെഡ്ഡിഷ് ബ്രൗൺ ആണ് മഹാഗണിയുടെ കളർ. സാൻഡൽ, വൈറ്റ് ഓർ റെഡ് കളർ. ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടിമ്പേഴ്സാണ്. കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള ടിമ്പേഴ്സാണ് സാൽ ട്രീ, മഹാഗണി, സാൻഡൽ ആൻഡ് ടീക്ക്. സാൻഡൽ എന്ന് പറഞ്ഞാൽ ചന്ദൻ, ടീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേക്കാണ്. അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത ചോദ്യം, ഡാംനെസ് ഇൻ എ ബിൽഡിംഗ് ഈസ് കോസ്ഡ് ബൈ. ഒരു ബിൽഡിങ്ങിൽ ഡാംനെസ് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഡാംനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈർപ്പത്തിൻ്റെ അളവിനെയാണ് ഈർപ്പം. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഈർപ്പം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒന്ന് റെയിൻ വാട്ടറാണ്. മഴവെള്ളം കാരണം നമ്മളെ ബിൽഡിങ്സിന് എന്തുണ്ടാവാറുണ്ട്, നമ്മൾ പറയാറുണ്ട് ഈർപ്പം വരികയാണ്, ചുമരൊക്കെ നനഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോൾ അതാണ് ഒരു റീസൺ. അടുത്തൊരു റീസൺ, ഗ്രൗണ്ട് വാട്ടർ. വെറ്റ്ലാൻഡ്സ് ആണെങ്കിൽ ഗ്രൗണ്ട് മോയ്സ്ചേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളെ ഫ്ലോറിങ്ങൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലൂടെ വെള്ളം കിനിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു റീസൺ ഗ്രൗണ്ട് മോയ്സ്ചർ ഓർ ഗ്രൗണ്ട് വാട്ടർ. വെറ്റ്ലാൻഡ്സിലൊക്കെയാണ് കൂടുതലായിട്ടും വെറ്റ്ലാൻഡ്സ്, അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻസ് ഉള്ള ഏരിയാസ്. നെക്സ്റ്റ് വൺ, ഡിഫക്റ്റീവ് കൺസ്ട്രക്ഷൻ. നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ ബിൽഡിങ്ങിൽ ഈർപ്പം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഓപ്ഷൻസിൽ കാണിച്ചിട്ടുള്ളത്, റെയിൻ വാട്ടർ, ഗ്രൗണ്ട് മോയ്സ്ചർ, ഡിഫക്റ്റീവ് കൺസ്ട്രക്ഷൻ ആൻഡ് ദ ലാസ്റ്റ് എനി ഓഫ് ദിസ്. ഇതിലേതെങ്കിലും ഒരു ഡാംനെസ് ഒരു ബിൽഡിങ്ങിലും ഉണ്ടാവാം. അപ്പോൾ ദ ലാസ്റ്റ് വൺ, എനി ഓഫ് ദിസ്, അതാണ് ആൻസർ. ഈ അടുത്ത ചോദ്യം, ആനുവൽ റിംഗ് ഓഫ് ട്രീ റെപ്രസെൻസ് ഇറ്റ്സ്. ട്രീയിലെ ആനുവൽ റിംഗ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഒരു വുഡ് ലോഗ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, വുഡ് ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം മുറിച്ചിട്ട ആ തടിയാണ് വുഡ് ലോഗ് എന്ന് പറയുന്നത്. അതിൻ്റെ എൻഡിൽ റൗണ്ടായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, ആ തടിയിൽ റൗണ്ടഡ് ആയിട്ടുള്ള കളേഴ്സ് ഫോം ചെയ്ത് റിങ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതന്നെ ഡിഫറെൻ്റ് കളേഴ്സിലുണ്ടായിരിക്കും, ലൈറ്റ് ഡാർക്ക് കളേഴ്സിലായിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് ആനുവൽ റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ആ ഒരു ട്രീയുടെ ഏജിനാണ്. ട്രീ എത്രത്തോളം
ഏജ്ഡ് ആണോ? ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എത്ര കാലത്തോളം അത് ഉണ്ടായിരുന്നോ, ആ മരം വളർന്നിട്ടുണ്ടോ അനുസരിച്ചിട്ടായിരിക്കും അനുവൽ റിങ്സിൻ്റെ എണ്ണവും ഉണ്ടായിരിക്കുക. കൂടുതൽ കാലമുള്ളതിന് കൂടുതൽ ആനുവൽ റിങ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ആനുവൽ റിങ് ഓഫ് ട്രീ റെപ്രസെൻറ്റ് ഇറ്റ്സ് ഏജ്. അടുത്ത ചോദ്യം, നെയിം ഓഫ് ദ ഡിസീസ് എഫക്ട്സ് ദ ഏർലി സ്റ്റേജ് ഓഫ് ട്രീ ഗ്രോത്ത്. ഒരു വൃക്ഷത്തിൻ്റെ ഗ്രോത്തിൻ്റെ ആദ്യം തന്നെ ഉണ്ടാവുന്ന ഡിഫെക്റ്റ് ഏതാണ് അല്ലെങ്കിൽ ഡിസീസ് ഏതാണ് എന്നാണ്. ആൻസർ, സ്റ്റാർ ഷേക്ക്. സ്റ്റാർ ഷേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാക്ക് ഫോം ചെയ്യുന്നതിനെയാണ് സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. ക്രാക്ക് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർക്കിൽ നിന്നും സാപ്പിലേക്ക് ആണ് ക്രാക്ക് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബാർക്ക് ആൻഡ് സാപ്പ് എന്ന് അറിയണം. ബാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രീയിലെ ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് ബാർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും പുറത്ത് കാണുന്ന ആ ഒരു ലെയർ, അതിൻ്റെ തൊലി എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്, അതിനെയാണ് ബാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയറിൽ നിന്ന് ക്രാക്ക് തുടങ്ങിയിട്ട് അത് സാപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇന്നർ മോസ്റ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിനെയാണ് സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസീസാണ് റേഡിയൽ ഷേക്ക്. റേഡിയൽ ഷേക്കും സ്റ്റാർ ഷേക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റാർ ഷേക്ക് ആ ട്രീയുടെ ഗ്രോത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ആ ട്രീ വളരുമ്പോൾ തന്നെയാണ് സ്റ്റാർ ഷേക്ക് ഫോം ചെയ്യുന്നത്. റേഡിയൽ ഷേക്ക് അത് മുറിച്ചതിന് ശേഷമാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതാണ് റേഡിയൽ ഷേക്ക്. അപ്പോൾ മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെ ആൻസർ സ്റ്റാർ ഷേക്ക്. നെയിം ഓഫ് ദ ഡിസീസ് എഫക്ട്സ് ദ ഏർലി സ്റ്റേജ് ഓഫ് ട്രീ ഗ്രോത്ത് ഈസ് സ്റ്റാർ ഷേക്ക്. നമ്പർ യൂസ്ഡ് ആസ് സ്ലീപ്പർ ഓഫ് റെയിൽവേ. റെയിൽവേ ട്രാക്കിൻ്റെ സ്ലീപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടിമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. റെയിൽവേ ട്രാക്കിൻ്റെ പാർട്സ് രണ്ട് റെയിൽസ് ഉണ്ടായിരിക്കും, അതിന് എക്രോസ് ആയി കാണുന്ന ആ ഒരു പാർട്ടാണ് സ്ലീപ്പർ എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ടിമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. മെയിനായിട്ട് ഹാർഡ് വുഡും സോഫ്റ്റ് വുഡും നമ്മൾ സ്ലീപ്പർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഹാർഡ് വുഡിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സാൽട്രി. സോഫ്റ്റ് വുഡിൻ്റെ എക്സാമ്പിളാണ് ദേവദാർ. സാൽട്രിയാണ് ഹാർഡ് വുഡിന് എക്സാമ്പിൾ. അതാണ് കൂടുതലായിട്ടും നമ്മൾ സ്ലീപ്പർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതിന് സ്ട്രെങ്ത്ത് ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാറുള്ളത്. ഒരു ട്രീയുടെ ഏറ്റവും സെൻട്രൽ പാർട്ടിനെ പറയുന്നത് പേരെന്താണ് എന്നാണ് ചോദ്യം. ആൻസർ, പിത്ത്. ഒരു വുഡ് ലോഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് പോർഷൻ ഒരു റൗണ്ടഡ് ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ സെൻട്രൽ പാർട്ടാണ് പിത്ത്. അതിൻ്റെ തൊട്ട് പുറത്തുള്ള പാർട്ട് ഹാർഡ് വുഡ്. നെക്സ്റ്റ് വൺ സാപ്പ് വുഡ്, കേംബിയം ആൻഡ് ഇന്നർ ബാർക്ക് ആൻഡ് ഔട്ടർ ബാർക്ക്. ഇത്രയാണ് ഒരു വുഡ് ലോഗ് എടുത്തു കഴിഞ്ഞാൽ കാണാവുന്ന പാർട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.